ഒരുപാട് സന്തോഷം. ലവ് ഓഫം ഏറെ കുറേ നമ്മളെ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ലവ് ഓഫം റിലീസായിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു ശരിക്കും, ഞങ്ങളൊക്കെ ഇന്നലെ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞ കാര്യം, പെട്ടെന്നായിരുന്നു ആ സിനിമയുടെ ട്രെയിൽ, ഇതിൻ്റെ തിയേറ്റർ ലിസ്റ്റും അല്ലെങ്കിൽ തിയേറ്റർ ടൈമിംഗ് ഒക്കെ കിട്ടിയത് ഞങ്ങൾക്ക് ഇന്നലെ രാത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇത് ഞങ്ങളുടെ ഒരു വലിയ വിജയം തന്നെയാണ്, ഇന്നത്തെ ഈ റിലീസ് ഡേറ്റും റിലീസ് ടൈമും. കേരളത്തിൽ ഒരു 70 തിയേറ്ററുകളിൽ ലവ് ഓഫം റിലീസായിട്ടുണ്ട്. ബെൻസി പ്രൊഡക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത്, അവർ തന്നെയാണ് പ്രൊഡ്യൂസറും ബെൻസി പ്രൊഡക്ഷൻ തന്നെയാണ്. വലിയ ഒരു വലിയൊരു എന്താ പറയുക, ഒരു സിനിമയോടുള്ള ഒരു വലിയ ഒരു സ്നേഹമാണ് ശരിക്കും ബെൻസി പ്രൊഡക്ഷൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിക്കാൻ സാഹചര്യം. കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഡിസ്ട്രിബ്യൂഷൻ വേറെ കമ്പനിക്ക് കൊടുത്തൂടെ, പക്ഷെ അതല്ല, ആ സിനിമ അവർക്ക് പ്രൊമോട്ട് ചെയ്യണം, അങ്ങനെ അവർ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ചെയ്തത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് സിനിമയിലുണ്ട്. ലവ് ഓഫം എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ റൊമാൻസ് നായകനാവുന്നൊരു സിനിമയാണ്. ഇച്ചിരി പാടുള്ള കാര്യമാണ് റൊമാൻറ്റിക്കായിട്ട് അഭിനയിക്കുക എന്നുള്ളത്, പക്ഷെ അത് അത്യാവശ്യം എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. ഭയങ്കര രസമായിട്ട് ഈ ലവ് ഓഫം എന്ന് പറയുന്ന സിനിമയിനെ ഞങ്ങളിലേക്ക് എത്തിച്ച ക്യാമറമാൻ രണ്ട് വാക്ക് സന്തോഷേട്ടാ. ഇത് രണ്ട് കാലഘട്ടം പറയുന്ന ഒരു മൂവിയാണ്. അപ്പോൾ അതിൻ്റെ പഴയ കാലഘട്ടം നല്ല ഒരു ഫീലോടുകൂടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്നൊക്കെ. ലൊക്കേഷനുകളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, ഡയറക്ടറും കൂടെയുള്ള ക്രൂവും എല്ലാം ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നു. അതുകൊണ്ട് ക്യാമറയുടെ കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. വിഷ്വൽസ് എല്ലാം നന്നായിട്ടുണ്ട് എന്നെല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. ഇതിൽ സിനിൽ ഷൈനുദ്ദീൻ്റെ ഒപ്പുള്ള ക്യാരക്ടറാണ് ചെയ്തത് ഞങ്ങൾ നാലുപേരായിട്ട്. അപ്പോൾ പടം ഫാമിലിയായിട്ട് എല്ലാവരും പോയി കാണണം. ഹലോ, എൻ്റെ പേര് കുബ്ര. ഞാൻ മൂവിയിൽ ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്, ജാനകിയുടെ ലൈക്ക് റാബിയയുടെ ഫ്രണ്ടായിട്ട് മനീഷ എന്നുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നല്ല ഷൂട്ടിംഗ് ടൈമിലൊക്കെ ഭയങ്കര ലൈക്ക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മൂവി കണ്ടപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ലവ് ഓഫം റിലീസ് കഴിഞ്ഞാൽ ഷോ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. നല്ല റെസ്പോൺസ് ആണ് കിട്ടിയോണ്ടിരിക്കുന്നത്. നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. ഒരു മുസ്ലിം കൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഞാനും ശരത്തും ഒരു മൂന്നാമത്തെ ചിത്രമാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു 80s കാലഘട്ടത്തിലെ ഒരു റേഡിയോ മെക്കാനിക്കിൻ്റെ ഒരു പോർഷനായിട്ടാണ് ഞാനൊരു അഭിനയിച്ചിട്ടുള്ള. ഒരു 45 ഈ പടത്തിലുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലൊരു ഒരു റെസ്പോൺസാണ് ഈ ഫിലിമിൽ നിന്ന് തരുന്നത്. വളരെ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് കാണാം. ലവ് ഓഫ് മൂവിയുടെ ഡയറക്ടറാണ്. പടം ഇപ്പം റിലീസായി. രാവിലെ മോർണിംഗ് ഷോ കഴിഞ്ഞു സ്ഥലത്തു നിന്നെല്ലാം നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഇപ്പോൾ ഞാൻ മാഗ്നി ഷോ ആണ് ഇപ്പോൾ കണ്ടിറങ്ങി. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും, അത് കേരളത്തിലെല്ലാ ഒരുവിധം എല്ലാ തിയേറ്ററും ഷോ ഉണ്ട്, പക്ഷേ ഷോ ടൈം കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഷോസിൽ നിന്നെല്ലാം നല്ല റെസ്പോൺസാണ് പടത്തെക്കുറിച്ച് കിട്ടിയത്. ഒരു ഫാമിലി മൂവി എന്നുള്ള രീതിയിൽ കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായി എന്നാണ് കിട്ടുന്ന റെസ്പോൺസ്. അത് വലിയ സന്തോഷമുണ്ട്. കാരണം ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഫസ്റ്റ് മൂവിയുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ പടത്തിൻ്റെ കൊറിയോഗ്രാഫർ ഉണ്ട്. ആൾ ഇതിൽ 5 ഗാനങ്ങളാണ്. അതിൽ 5 പാട്ട്, 4 പാട്ടും കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള അരുണാണ്, അരുൺ നന്ദകുമാർ. ആൾ ഇതിൽ ചെറിയൊരു ക്യാരക്ടറും കൂടി ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. പല പല നല്ല നല്ല ലൊക്കേഷനുകളിലും അതേപോലെ തന്നെ നല്ല നല്ല ഗാനങ്ങളുമാണ് ഈ സിനിമയിലുള്ളത്. അതും 2-3 ഡാൻസ് തന്നെ ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒരു സെമി ക്ലാസിക്കലുണ്ട്, അല്ലാതെ ഡ്യുവറ്റ് സോങ് 2 ഉണ്ട്, അല്ലാതെ ഒരു ക്യാമ്പസ് സോങ് ഉണ്ട്. അങ്ങനെ പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അതേപോലെ നൃത്തം ഇഷ്ടപ്പെടുന്നവർക്കും ഈ സിനിമ ഈ സോങ്സും ഒരുപാട് ആസ്വദിക്കാൻ പറ്റും.